കാലിലെ സ്കിൻ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ മിക്ക ആളുകളും അനുഭവിക്കുന്നതാണ് കാലിലെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയോടൊപ്പം തന്നെ ചില ആളുകളിൽ ഇത് റെഡ്നെസ് ഇച്ചിങ് വിള്ളലുകൾ രൂപപ്പെടുക എന്നതിനും കാരണമാകുന്നു രൂപം കൊണ്ട് പല ആളുകളിലും ഉണ്ടാകുന്ന ഈ കാലിലെ സ്കിന്നു പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഒന്നാണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ പലതാണ് അതായത് പലരിലും പല കാരണങ്ങൾ കൊണ്ടാണ് കാലിൽ ഇങ്ങനെ ഒരു അവസ്ഥ രൂപപ്പെടുന്നത് പ്രധാനമായും വരുന്ന നാല് കാരണങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ എക്സിമ സോറിയാസിസ് ഹോർമോണൽ കോസസ് എന്നിവയാണ് ഫംഗൽ ഇൻഫെക്ഷൻ കാരണം കാലിലെ സ്കിന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ചിലരിലൊക്കെ റെഡ്നസ്സും ഇച്ചിങ്ങിനും കാരണമാകുന്നു ഫംഗൽ ഇൻഫെക്ഷൻ സാധാരണയായി അഫക്റ്റ് ചെയ്യുന്നത് ബോഡിയിലെ നഖങ്ങളിലും പാദങ്ങളിലും പിന്നെ മറ്റു ശരീരഭാഗങ്ങളിലുമാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഓറലായിട്ടും ടോപ്പിക്കലായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതായത് ആൻറ്റി ഫംഗൽസ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഓറലി നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാരണമാണ് എക്സിമ ഇതും ശരീരത്തിനുണ്ടാകുന്ന ഡ്രൈനസ് മൂലമാണ് ഉണ്ടാകുന്നത് നമ്മുടെ കാലുകളിലൊക്കെയുള്ള ജലാംശം തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇത് ക്രാക്കിംഗ് അല്ലെങ്കിൽ വിള്ളലുകൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും ശരീരത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് എക്സിമയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കൂടാതെ യൂറിയ ലാക്ടിക് ആസിഡ് പോലുള്ള മൈൽഡ് ആയിട്ടുള്ള പീലിംഗ് ഏജൻസും ഉപയോഗിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാരണമാണ് സോറിയാസിസ് കാലുകളിൽ രൂപപ്പെടുന്ന സോറിയാസിസ് കാലിലെ സ്കിന്ന് പൊളിഞ്ഞു പോവാനും വിള്ളലുകൾ രൂപപ്പെടാനും ഒക്കെ കാരണമാകുന്നു സോറിയാസിസ് പോലുള്ള കാലിനുണ്ടാകുന്ന കണ്ടീഷൻസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ് വേണ്ടി നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിൽ ടോപ്പിക്കൽ ഓയിൻമെൻസിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് സാലിസിലിക് ആസിഡ് കാൽസ്യം പൊട്രിയോൾ കോൾട്ടാർ എന്നിവയൊക്കെയാണ് കൂടാതെ മോയ്സ്ചറൈസറും ഉപയോഗിക്കണം നാലാമത്തെ റീസൺ ആണ് ഹോർമോണൽ കോസസ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ സ്കിന്നിലുള്ള മോയ്സ്ചറൈസറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് തൈറോയിഡ് ഒക്കെ ഇംബാലൻസ് ആയിരിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കെയിലി ആയിട്ടുള്ള കാൽപാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ ഡയബറ്റീസ് പേഷ്യൻസിലും മെനോപ്പോസിൻ്റെ ടൈം ആയിട്ടുള്ള വുമൺസിലൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായി ഈ ഹോർമോണൽ ലെവലിനെ ബാലൻസ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ മോയ്സ്ചറൈസറും ഉപയോഗിക്കണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡ്രൈനസും അതിൻ്റെയൊക്കെ തൽഫലമായി കാലുകളിലൊക്കെ ഉണ്ടാകുന്ന ഈയൊരു അവസ്ഥയും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ കൃത്യമായ കാരണം മനസ്സിലാക്കി മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക നമ്മുടെ മുഖം സംരക്ഷിക്കുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മുടെ കാലുകളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ